ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടി ദൈവം നമുക്ക് കാണാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വാക്യമാണ്. ഞാനത് പ്രകാരം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. 28 പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിന്മേലും ആകാശത്തിലെ പറവജാതികളിന്മേലും ഭൂതജന്തുക്കളിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. അതായത് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. പ്രത്യേകിച്ച് പറയുമ്പോൾ സന്താനപുഷ്ടിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണമാണ് ദൈവം അവരെ ഭൂമിയിലാക്കിയത്. ഇന്ന് ആദ്യമായിട്ട് എനിക്ക് ചിന്തിപ്പാനുള്ളത്, നമുക്കറിയാം പലർക്കും ഇന്ന് ഈ ഡയബറ്റിക് രോഗമുണ്ട്. അപ്പൊ ഈ രോഗം ഇന്ന് പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. എന്നാൽ അതിന്റെ Type 2 ടെസ്റ്റ് കണ്ടുപിടിക്കാൻ തക്കവണ്ണം അതിനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പൊ ആ ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനും സമയത്തിൽ സമയോചിതമായിട്ട് അതിന് ആ രോഗം ഭേദമാക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതം, പ്രത്യേകിച്ച് പറയുമ്പോൾ കാര്യവിചാരകത്വത്തെ കുറിച്ചുള്ള ചിന്തയാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാര്യവിചാരകത്തിൽ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തെ നാം സൂക്ഷിക്കുന്നതായ ആവശ്യം. നമ്മുടെ ശരീരത്തിലെ സൂക്ഷിക്കേണ്ടതായ ഏതെല്ലാം രീതിയാണ്? പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, അത് ദൈവം തന്നെ ഒരു ദാനമാണ്. ആയതുകൊണ്ട് അതിനെ നാം വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ദൈവം തരുന്നതായ ആരോഗ്യം, ദൈവനാമ മഹത്വത്തിനായി അല്ലെങ്കിൽ നമുക്ക് ദൈവം ആവശ്യത്തിന് ഉള്ളതായ ആരോഗ്യം തരുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. അടുത്തത് സദൃശ്യവാക്യങ്ങൾ 22-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 10:22 അവിടെ പറയുന്നത്, നമുക്ക് ദൈവമാണ് ആരോഗ്യം തരുന്നത്. അതായത് 22 പറയുന്ന പ്രകാരം വാക്യം വായിക്കാം, യഹോവയുടെ അനുഗ്രഹത്താൽ എന്തുണ്ടാകുന്നു? സമ്പത്തുണ്ടാകുന്നു. ഇപ്പൊ നമുക്കുള്ളതായ സമ്പത്ത് ദൈവം തരുന്ന, ഇപ്പൊ ദൈവം തരുന്നതായ സമ്പത്ത് മാന്യമായി, അതായത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നമുക്കറിയാം പഴയ നിയമ കാലത്തുള്ളതായ അനേക ദൈവമക്കള് വളരെ സമ്പത്തുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന് ആട് മാടുകൾ വേലക്കാര് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സമ്പത്തിന്റെ ഏകദേശ രൂപം ആ വ്യക്തിക്കുണ്ട്. ഒരു പ്രഭുവായിട്ടാണ് നാട്ടുകാരെല്ലാം കരുതിയത്. അപ്പൊ അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നു, നമുക്ക് സമ്പത്ത് ഉണ്ടാകും. പക്ഷെ ഇതിന് ആരാണ് ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത്? ദൈവമാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവത്തിന് അനുയോജ്യമായ ഒരു ജീവിതം നയിക്കുക. പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന ഈ വസ്തുക്കളും വകകളും ഒക്കെയും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാൻ തക്കവണ്ണം, മറ്റുള്ളവരെ ഏതെല്ലാം തരത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ അത് ചെയ്യുക. കാരണം നാം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നമുക്കുണ്ടാകുന്ന സമ്പത്തോ നമുക്കുണ്ടാകുന്നത് ഒന്നുമേ നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ഇവിടെ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഥ പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതായത് മഹാനായ അലക്സാണ്ടർ, നമുക്കറിയാം ചരിത്രത്തിലെ വലിയൊരു പുരുഷനാണ്. അതെ, അനേക രാജ്യങ്ങളെ കീഴടക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അൺഫോർച്ചുനേറ്റ് ആയിട്ട് തന്റെ 31-ാമത് വയസ്സിൽ മരണത്തിന് വിധേയപ്പെട്ടു. ആ മരിക്കുന്നതായ സമയത്ത് താൻ തന്റെ ജനത്തോട് പറയുകയുണ്ടായി, നിങ്ങളൊരു 3 കാര്യം ചെയ്യണം. എന്താണ് ഈ 3 കാര്യങ്ങൾ? അതായത് എന്റെ കോഫിൻ, എന്റെ ശവപ്പെട്ടി വഹിക്കുന്നത് ഏറ്റവും വലിയ പ്രഗത്ഭന്മാരായ ഭിഷഗ്വരന്മാരായ ഡോക്ടർമാരായിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയതായ സമ്പത്തൊക്കെയും റോഡിൽ ഇങ്ങനെ വിതറുക. മൂന്നാമത്തെ കാര്യം, എന്റെ കൈകൾ രണ്ടും പുറത്തിടുക. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഈ ലോകത്തിലുള്ളതായ ഡോക്ടർമാർക്ക്, അതായത് മിടുക്കന്മാരായ ഡോക്ടർമാർക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയില്ല, ജീവൻ നഷ്ടപ്പെടും, മരണം സംഭവിക്കുന്നു. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെയും എനിക്ക് യാതൊരു പ്രയോജനമില്ല, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അതെല്ലാം വിട്ടു പോകണം. രണ്ടാമതായിട്ട്, എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോകുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമാണ് നമുക്ക് ആരോഗ്യം തരുന്നത്, ദൈവമാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി തരുന്നത്. അത് തുടർന്നുള്ള അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ കിട്ടുന്നതായ സമ്പാദ്യങ്ങളൊക്കെയും, ഈ കിട്ടുന്നതായ നല്ല കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വലിച്ചു വാരി കൂട്ടി വെച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പുതിയ നിയമത്തിൽ ഒരു കഥയുണ്ടല്ലോ, ഒരു മനുഷ്യൻ വളരെ സമ്പത്തുള്ളവനായിട്ട് എല്ലാം കൂടെ തന്റെ ശേഖരത്തിൽ എല്ലാം ശേഖരിച്ചു വെച്ചു. പക്ഷെങ്കിൽ അവസാനം ആ രാത്രിയിൽ തന്റെ മരണം തന്നെ സന്ദർശിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്തൊരു പ്രയോജനം? അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നാം ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാധുക്കളെ സഹായിക്കുക,
സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, ഉദാരമായി കൊടുക്കുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും സുവിശേഷം എല്ലാവരിലും എത്തിച്ചേരുവാൻ കൊണം ഇടയായിത്തീരും. അതുകൊണ്ട് നാം കാര്യവിചാരകത്വത്തിന്റെ പ്രതിനിധികളായിരിക്കുമ്പോൾ കണിശമായിട്ടും നാം ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെയും നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ട സേവനം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും നന്മ കാണുവാനൊക്കെ നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അതിൻ്റെ നന്മ അതിൻ്റെ ഫലം കാണുവാനൊക്കെ സാധിക്കും. ആയതുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കാര്യങ്ങളൊക്കെയും നമ്മുടെ വസ്തുക്കളൊക്കെയും നമ്മുടെ റിസോഴ്സസ് ഒക്കെയും ദൈവനാമത്തിന് വേണ്ടി ദൈവകാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഓർക്കുവാനുള്ളത് 4-5 പേരുണ്ട്. സാറാമ ജോൺ, പുന്നവേലി ചർച്ച്, അതുപോലെ വത്സല ജോസ് കുറ്റപ്പുഴ ചർച്ച്, ഡെന്നിസ് ബിജു കല്ലുമല ചർച്ച്, മേരി ജോസഫ് പത്തനംതിട്ട ചർച്ച്, ജോൺസൺ കുമ്പളാമ്പയ ചർച്ച്. ഈ പറയപ്പെട്ട വ്യക്തികളെ നമുക്ക് പ്രാർത്ഥന ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ഒരു ദിവസം കാണുമ്പോൾ തൊക്കെ അവിടുന്ന് സഹായിച്ചല്ലോ, അതിനായി നന്ദിയുടെ സ്തോത്രം. എന്നിട്ട് നിങ്ങൾ കേട്ടതായ ദൂതനായ നന്ദിയുടെ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നു. അത് ഞങ്ങൾ നല്ലതുപോലെ വിനിയോഗിച്ച് മറ്റുള്ള നന്മയ്ക്കായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യുവാനൊക്കെ സഹായിക്കണമേ. ഇന്ന് പറയപ്പെട്ടതായ എല്ലാ വ്യക്തികളെയും പ്രാർത്ഥന ഓർക്കുന്നു. അവർക്ക് ദൈവം ഒരു വർഷം കൂടെ കൂട്ടിക്കൊടുത്തു, അവരെ കൂടുതലായി അനുഗ്രഹിക്കണമേ. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം എല്ലാ ജീവിതങ്ങളും നിറവേണമേ. അങ്ങയുടെ വരവ് അടുത്തിരിക്കാൽ അതിനായി ഒരുങ്ങുവാനൊക്കെ ഞങ്ങളെ ഉപയോഗിക്കണമേ. എല്ലാ മേശയിലും കൂടെ താഴ്മയോടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.